ഹലോ വാട്സപ്പ് ഗൈസ്, നമ്മുടെ ഗെയിമിനകത്ത് അരിഞ്ഞിട്ട് വന്ന പുതിയ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകുന്നത്. മെയിനായിട്ട് നോക്കുവാണെങ്കിൽ രണ്ട് ഫിസ്റ്റിൻ്റെ സ്കിന്ന് റിട്ടേൺ വരുവാണ് കൺഫേം ആയിട്ടുണ്ടായത്, ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ടുണൈറ്റ് അപ്ഡേറ്റും പറയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിനകത്ത് വരണിട്ട് വന്ന പുതിയ കുറച്ച് ബണ്ടിൽസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ വേറെയും കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് കോബ്ര ഫിസ്റ്റും പിന്നെ ഒരു ബുയ ഫിസ്റ്റും റിട്ടേൺ വരുവാണ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഏത് ഇവൻറ്റിലൂടെ വരുവാണെന്ന് നോക്കുവാണെങ്കിൽ മോക്കോ സ്റ്റോർ ഇവൻ്റാണ് കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ മോക്കോ സ്റ്റോർ ഇവൻറ്റിനകത്തൂടെ ഈ ഒരു രണ്ട് ഫിസ്റ്റിൻ്റെ സ്കിന്നും റിട്ടേൺ വരാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു മോക്കോ സ്റ്റോർ ഇവൻറ്റിനകത്തുള്ള മെയിൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുയ ഫിസ്റ്റിൻ്റെ സ്കിന്നാണ്. അടിപൊളിയായിട്ടുള്ള ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണിത്. അപ്പോൾ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു കോബ്ര ഫിസ്റ്റും ഈ ഒരു മോക്കോ സ്റ്റോർ ഇവൻറ്റിനകത്ത് കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോക്കോ സ്റ്റോർ ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്ത് എന്ന് വരുമെന്ന് ചോദിക്കുവാണെങ്കിൽ കൺഫേം ആയിരിക്കുന്നത് 21-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഫിസ്റ്റിൻ്റെ സ്കിൻ അടങ്ങുന്ന മോക്കോ സ്റ്റോർ ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്ത് 21-ാം തീയതി വരുമെന്ന കാര്യം 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോക്കോ സ്റ്റോർ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ടോട്ടൽ നമുക്ക് 874 ഡയമണ്ട് ആണ് വേണ്ടി വരുന്നത്. അപ്പോൾ 874 ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മോക്കോ സ്റ്റോർ ഇവൻറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോബ്ര ഫിസ്റ്റ് റിട്ടേൺ വരുന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ കോബ്ര ബണ്ടിലും റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ടെന്ന് നല്ല അധികം ലീക്ക് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉടനെ തന്നെ ഈ ഒരു കോബ്ര ബണ്ടിൽ അടങ്ങുന്ന റിംഗ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്ത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഈ ഒരു ജാനുവരി മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നമുക്കാണെങ്കിൽ ഈ ഒരു കോബ്ര ബണ്ടിൽ അടങ്ങുന്ന റിംഗ് ഇവൻറ്റ് ഗെയിമിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റിംഗ് ഇവൻറ്റ് വരുവാണെങ്കിൽ ഇതിനകത്താണെങ്കിൽ ഈ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിൻ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ഒരു കട്ടനയുടെ സ്കിന്ന്, പിന്നെ ഒരു പാനിൻ്റെ സ്കിന്ന്, പിന്നെ മെയിനായിട്ട് നോക്കുവാണെങ്കിൽ കോബ്ര ബണ്ടിലാണ്. അപ്പോൾ ഈ ഒരു കോബ്ര ബണ്ടിൽ അടങ്ങുന്ന റിംഗ് ഇവൻറ്റ് വരുവാണെങ്കിൽ ഇതിനകത്ത് എന്തായാലും യൂണിവേഴ്സൽ ടോക്കൺ വരില്ല, വേറെ ടോക്കൺസ് ആയിരിക്കും വരുന്നത്. എന്നുവെച്ചാൽ പുതിയ ടോക്കൺസ് ആയിരിക്കും റിംഗ് ഇവൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കോബ്ര ബണ്ടിൽ റിട്ടേൺ അടങ്ങുന്ന റിംഗ് ഇവൻറ്റിനെ കുറിച്ച് കൺഫേം ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും കൺഫേം ആയിട്ടില്ല, പക്ഷേ വരാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് നെക്സ്റ്റ് വെപ്പൺ റോളിനകത്ത് വരുന്ന ഗൺ സ്കിന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ OB43 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിനകത്ത് വെപ്പൺ റോളിനകത്ത് ഈ ഒരു AUG സ്കിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഓഗിൻ്റെ ആട്രിബ്യൂട്ട് നോക്കുവാണെങ്കിൽ റിലോഡ് സ്പീഡ് ഡബിൾ പ്ലസ് ആണ്, റേഞ്ച് സിംഗിൾ പ്ലസ് ആണ്, മൂവ്മെൻറ്റ് സ്പീഡ് സിംഗിൾ മൈനസ് ആണ്. അപ്പോൾ ഈ ഒരു AUG ലെജൻഡറി സ്കിന്നായിരിക്കും നെക്സ്റ്റ് വെപ്പൺ റോളിനകത്ത് വരുന്നത്, കൺഫേം ആണ്. പിന്നെ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഗോൾഡ് റോയൽ ഇതുവരെ കൺഫേം ആയിട്ടില്ല. നെക്സ്റ്റ് ഗോൾഡ് റോയൽ ബണ്ടിൽ കൺഫേം ആവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഉടനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വെപ്പൺ റോയൽ ഗൺ സ്കിൻ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നായാലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് OB43 അപ്ഡേറ്റിന് ശേഷം വരണിട്ട് വന്ന പുതിയ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പുതിയ ഏഞ്ചലിക്കിൻ്റെ ബണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉടുപ്പും പാൻറ്റും ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പുതിയ ഏഞ്ചലിക്കിൻ്റെ ഷർട്ടും പാൻറ്റും കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ പുതിയ ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിലും വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു പുതിയ ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിൽ കാണാനായിട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അടുത്തായിട്ട് ഈ ഒരു മോഡൽ പുതിയൊരു ബണ്ടിലും ഗെയിമിനകത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മെയിൽ ബണ്ടിലും വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ബണ്ടിൽ കാണാനായിട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫിമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം വരുന്ന ഒരു ബുയ്യാപ്പാസിനകത്തായിരിക്കും ഈ ഒരു ഫിമെയിൽ ബണ്ടിൽ വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മെയിൽ ബണ്ടിൽ നമ്മുടെ ഗെയിമിനകത്ത് അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൽ ബണ്ടിലും നമ്മുടെ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ഫിമെയിൽ ബണ്ടിലാണ്. അപ്പോൾ ഇതൊരു ബുയ്യാപ്പാസിനകത്തൂടെ ആയിരിക്കും വരുന്നത്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ഫിമെയിൽ ബണ്ടിലാണ്. ഇതും അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ അടുത്തായിട്ട് വരുന്ന ബണ്ടിലെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ മെയിൽ ബണ്ടിലാണ്. ഈ ഒരു ബണ്ടിലാണെന്നിട്ട് അടിപൊളി ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട്, എനിക്കെന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തായിട്ട് വരുന്ന ബണ്ടിലെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ മെയിൽ ബണ്ടിലാണ്. നോർമൽ ഒരു ലുക്ക് തോന്നിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതേ സെയിം തീം ബേസ് ചെയ്തിട്ട് ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. ഫീമെയിൽ ബണ്ടിൽ കാണാനും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ഫീമെയിൽ ബണ്ടിലാണ്. ഒരു വെറൈറ്റി മോഡലിൽ ലുക്ക് തോന്നിക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു മോഡൽ മെയിൽ ബണ്ടിലാണ്. കുഴപ്പമില്ല, അത്ര അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നോർമലായിട്ടുള്ളൊരു ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെയിം തീം ബേസ് ചെയ്തിട്ട് ഈ ഒരു മോഡൽ ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ഫീമെയിൽ ബണ്ടിലാണ്. കുഴപ്പമില്ല, ഒരു അടിപൊളി ലുക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ പോയിട്ട് അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ മെയിൽ ബണ്ടിലും ഗെയിമിനകത്ത് വരാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു മെയിൽ ബണ്ടിൽ കാണാനായിട്ട്. ഒരു വെറൈറ്റി മോഡൽ ലുക്ക് തോന്നിക്കുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്, ഫീമെയിൽ പ്ലേയേഴ്സിന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്ഡേറ്റിന് ശേഷം ഉടനെ തന്നെ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ ഫ്രീ കിട്ടുന്ന ഒരു ഇവൻറ്റ് വരുന്നതായിരിക്കും. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഫെബ്രുവരി മാസം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വാലന്റൈൻ തീം ബേസ് ചെയ്തിട്ട് ഈ ഒരു മെയിൽ ബണ്ടിലിൻ്റെ ഒരു ഇവൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫെബ്രുവരി മാസം ഈ ഒരു മെയിൽ ബണ്ടിൽ ഗെയിമിനകത്ത് വരും.
പിന്നെ ഈ ഒരു മോഡൽ മെയിൽ ബണ്ടിൽ നമ്മുടെ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും അപ്ഡേറ്റിന് ശേഷം. പിന്നെ ഈ ഒരു ബണ്ടിലും അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണിച്ച ഇത്രയും ബണ്ടിൽസ് നമ്മുടെ ഗെയിമിനകത്ത് OB43 അപ്ഡേറ്റിന് ശേഷം എപ്പോൾ വേണമെങ്കിലും വരാം. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഫോട്ടോ മാത്രമാണ് കാണിച്ചത്, കാരണം ഈ ഒരു ബണ്ടിൽസിൻ്റെ വീഡിയോ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. OB43 അപ്ഡേറ്റ് January 24 വരും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിന് ശേഷം നമുക്കാണെങ്കിൽ ഈ ഒരു ബണ്ടിൽസിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോ ക്ലിപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് ഈ ഒരു ബണ്ടിൽസിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബണ്ടിൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു പുതിയ ഗോൾഡൻ ഷെയ്ഡ് ബണ്ടിലാണ്. പിന്നെ വേറെയും അടിപൊളിയായിട്ടുള്ള കുറച്ച് ബണ്ടിൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പോയിട്ട് പുതിയ ഗൺ സ്കിൻസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റിവ്യൂ നമുക്ക് കിട്ടിയില്ല. എന്തായാലും അപ്ഡേറ്റിൻ്റെ അന്ന് January 24 കംപ്ലീറ്റ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുന്ന ഇമോട്ട്സും ബണ്ടിലും പിന്നെ ഗൺ സ്കിന്നും എല്ലാത്തിൻ്റെയും റിവ്യൂ വീഡിയോ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്ത് ഫുള്ളായിട്ടെല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം വെയിറ്റ് ചെയ്യുക. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ January 24 OB43 അപ്ഡേറ്റ് കഴിഞ്ഞ ഉടനെ മാജിക് ക്യൂബ് സ്റ്റോറിനകത്ത് ഈ ഒരു 10 ബണ്ടിൽസ് ആഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 10 ബണ്ടിൽസ് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇതിൽ പുതിയതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം ഈ ഒരു 10 ബണ്ടിൽസ് മുമ്പേ മാജിക് ക്യൂബ് സ്റ്റോറിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് റിമൂവ് ആക്കി ഇപ്പോൾ വീണ്ടും ഈ ഒരു 10 ബണ്ടിൽസ് തിരിച്ച് ആഡ് ആക്കുവാണ്. അപ്പോൾ January 24 ഈ ഒരു 10 ബണ്ടിൽസ് മാജിക് ക്യൂബ് സ്റ്റോറിനകത്ത് ആഡ് ആവുന്നതായിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ അപ്ഡേറ്റിന് ശേഷം മാജിക് ക്യൂബ് സ്റ്റോറിനകത്ത് ഇപ്പോൾ ഉള്ള ഈ ഒരു ജീപ്പിൻ്റെ സ്കിന്നും പിന്നെ ഈ ഒരു 9 ബണ്ടിലും മാജിക് ക്യൂബ് സ്റ്റോറിനകത്ത് നിന്ന് റിമൂവ് ആക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു റിവാർഡ്സ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് പോയി എടുക്കുക. അപ്ഡേറ്റിന് ശേഷം ഈ ഒരു 10 റിവാർഡ്സ് മാജിക് ക്യൂബ് സ്റ്റോറിനകത്ത് നിന്ന് റിമൂവ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ടുണൈറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. A few moments later. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ രാവിലെ 4 നമ്മുടെ ഗെയിമിനകത്ത് പുതിയൊരു ഫെഡറ്റ് വീൽ ഇവൻറ്റ് വരണിയിട്ട് പോവാണ്. അപ്പോൾ അർച്ചീവർ സ്റ്റെപ്സ് എന്ന് പറയുന്ന പുതിയ അറൈവൽ അനിമേഷൻ അടങ്ങുന്ന ഈ ഒരു മോഡൽ ഫെഡറ്റ് വീൽ ഇവൻറ്റാണ് നാളെ രാവിലെ 4 നമ്മുടെ ഗെയിമിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ അറൈവൽ അനിമേഷൻ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ആർക്കൊക്കെ ഈ ഒരു അറൈവൽ അനിമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന കാര്യം ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും കൺഫേം ആണ്, ഈ ഒരു പുതിയ അറൈവൽ അനിമേഷൻ അടങ്ങുന്ന ഫെഡറ്റ് വീൽ ഇവൻറ്റ് നാളെ രാവിലെ 4 നമ്മുടെ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫെഡറ്റ് വീൽ ഇവൻറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഏകദേശം 1087 ഡയമണ്ട് ആയിരിക്കും നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ടുണൈറ്റ് അപ്ഡേറ്റ് എന്തായാലും ഇത്രയും തന്നെയാണ്. ഓക്കേസ്, അപ്പോൾ പ്രത്യേകിച്ച് വേറെ കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് വേറെ അപ്ഡേറ്റ്സിനെ പറ്റി പറയാത്തത്. കൺഫേം അപ്ഡേറ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. ഇനി നോക്കുവാണെങ്കിൽ OB43 അപ്ഡേറ്റിന് ശേഷം വരണിയിട്ടൊന്ന് കുറേയധികം ചേഞ്ചസിനെ പറ്റി പറയാനായിട്ടുണ്ട്. പുതിയ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രയും തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുന്ന എല്ലാവരും കയറി ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്രയും തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പെയ്ഡ് ആയിട്ട് ഫ്രീ ഫയറിനകത്ത് പ്രൊഫൈലിൽ നമ്മൾ ലൈക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറുന്നതായിരിക്കും ലൈക്കൊക്കെ. പിന്നെ നോക്കുവാണെങ്കിൽ അക്കൗണ്ട് ബാനോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വരില്ല, ഫുള്ള് സേഫാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളാണെങ്കിൽ അവർ ലൈക്കിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുക, താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ചാർത്തുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.